Swatch the garden, good day. Chai, what is your camera? Something good to talk about. What is it? Chai udikam likina. I'm going to go to the house. കൂടുതലൊന്നുകൂടാ അവിടെ ഇരിക്കേ. ചായ കുടിച്ചോ, അവിടെ ചായ കുടിച്ചാ. ചായ കുടിച്ചാ, അവിടെ ചായ കുടിച്ചാ. ചായ കുടിച്ചാ. ഇതാണ് ഞങ്ങളുടെ ലിയോ കുട്ടൻ. അച്ഛൻ ചായ കുടിക്കാൻ വിളിച്ചോണ്ട് വരും. പിന്നെ പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു നായ ഉടമസ്ഥനെ കടിച്ചു എന്ന് പറഞ്ഞാൽ പരിക്കേൽപ്പിച്ചു അല്ലെങ്കിൽ കടിച്ചു കൊല്ലുകയോ മറ്റോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ വിഷയമുണ്ടായ അത് അവർ പിന്നെ നായ മുനിസിപ്പാലിറ്റിക്ക് തിരിച്ചു കൊടുക്കും. ഇവിടെ കേരളത്തിലല്ല, വേറൊരു സ്റ്റേറ്റിലാണ്. പക്ഷെ ഇത്തരം പിന്നെ വാർത്തകൾ, അതായത് ഈ യാദൃച്ഛികമായി സംഭവിക്കുന്ന ഇത്തരം വാർത്തകൾ പിന്നെ കൂടുതൽ പെരുപ്പിച്ച് കാണിച്ചിട്ട് പിന്നെ ഈ ജീവികളെ ഒറ്റപ്പെടുത്തി ഇവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം, അപ്പം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ പിന്നെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്കുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇതിന് മുമ്പൊരു നായ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടിക്കാലം മുതൽ ഇവിടെ വളർത്തിയതാണ്. അപ്പം ഈ വീട്ടിൽ ഞങ്ങളെല്ലാവരുമായിട്ട് വലിയ അടുപ്പമാണ്. കുട്ടിക്കാലം മുതലേ വലിയ അടുപ്പമോ സ്നേഹമോ ഞങ്ങളുടെ പിന്നെ എല്ലാവരുടെ മുറിയിലും വരും. ഇവരുമായിട്ട് അടുപ്പമില്ലാത്തൊരു വ്യക്തിത ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളുടെ അമ്മ, അമ്മയ്ക്ക് സ്നേഹമായിരുന്നു വേണ്ടത്. അമ്മയാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ പഴയ ആളാണ്. അവരുടെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നായ വീട്ടിന് വെളിയിലായിരിക്കണം എന്നാണ്. അപ്പം ഇക്കാരണം കൊണ്ട് അമ്മയുടെ മുറിയിൽ കയറാൻ അവനെ അനുവദിക്കില്ല. അപ്പം ഞങ്ങളുടെ മുറിയിൽ കയറും, ഞങ്ങളുടെ കട്ടിലിൽ കയറും, ഞങ്ങളോടൊപ്പം കളിക്കും. പക്ഷെ അമ്മയുടെ മുറിയിൽ കയറാനോ അനുവദിക്കില്ല. മാത്രമല്ല അമ്മ ഇതിനെ തൊടുകയില്ല, ഭക്ഷണം കൊടുക്കും. അപ്പം പിന്നെ അമ്മ മുറിയിൽ കയറി വാതിലടച്ച് വാതിൽ ചാരിയിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ഉച്ചയ്ക്കൊക്കെ ഉച്ച ഉറക്കുന്ന സമയത്തൊക്കെ ഇവൻ പോയിട്ട് വെറുതെ വാതിൽ തള്ളിത്തറഞ്ഞിടും. അതൊക്കെ അവൻ്റെ കുരുത്തക്കേടിൽ പെടുന്നതാണ്. അപ്പോൾ അമ്മ അവനെ വഴക്ക് പറയും, അവൻ അനങ്ങാതിഞ്ഞ് പോരും. അപ്പോൾ ഒരു ദിവസം ഈ ഒരു വൈരാഗ്യം അവൻ്റെ മനസ്സിലുണ്ട്. അവന് പിന്നെ ഭക്ഷണമൊക്കെ അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അമ്മയോട് വളരെ കാര്യമായിട്ട് തന്നെ പെരുമാറുന്നത്, ആരും ഉപദ്രവിക്കില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ശീലമാണ്. അപ്പം ഞാൻ അവനാകെ കൊടുക്കുന്ന ഒരു മിഠായിയാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം ഒരു മിഠായി വാങ്ങിക്കൊണ്ട് വരും, അത് തന്നെയാണ് ഞാൻ അവന് കൊടുക്കുന്നത്. ഒരിക്കൽ ഇപ്പം ഇവിടെ കറി വെക്കുന്നതിന് വേണ്ടി വൈഫ് ചക്കച്ചുള എടുത്തിട്ട് ഒരു മുറത്തിൽ, മുറം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുറത്തിൽ വൃത്തിയാക്കാൻ വേണ്ടി വെച്ചു.
അപ്പം പിന്നെ അവനും ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പം അമ്മ വന്നിട്ട് ഇത് ഈ പാത്രത്തിൽ നിന്ന് ഒരു ചക്കച്ചുളം എടുത്തു, അത്രയേ സംഭവിച്ചുള്ളൂ. ഇവൻ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയിട്ട് അമ്മയുടെ കാല് കടിച്ചങ്ങ് പറിച്ചു. അപ്പോൾ അവൻ്റെ ആകെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അവളുടെ മുന്നിൽ വെച്ച സാധനം എടുത്തു, ആ ഒരൊറ്റ വിഷയമാണ്. കടിച്ചു പറിച്ചു എന്ന് പറഞ്ഞാൽ എല്ല് കാണത്തക്ക വിധത്തിൽ കടിച്ചു പറിച്ചു. ബഹളം കെട്ടി ഞാൻ ഓടി വന്നു, അവനെ പിടിച്ച് കെട്ടി കെട്ടി അടുത്ത് ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്തു. ഈ മുറിവ് മുറിവെന്ന് പറഞ്ഞാൽ നല്ല മുറിവായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം മരുന്ന് വെച്ച് റെഡിയാക്കി പിന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ പേരിൽ അവൻ ആ മുറിവ് കാണിച്ചിട്ട് എന്തിനാണ് കടിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറേ തല്ലി അവനെ. പിന്നെ ആ തല്ലെല്ലാം അവൻ നിശബ്ദമായിട്ട് നിന്ന് കൊണ്ടുവന്നുള്ളത് രസം. അതിനുശേഷം ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ വീണ്ടും അതുപോലെ, അതായത് വൈഫ് എടുക്കുന്ന ഒരു സാധനത്തിൽ എൻ്റെ അമ്മ ഒന്ന് അതിനകത്ത് കൈവയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ, അല്ലെങ്കിൽ വൈഫിനെ തൊടുകയോ മറ്റോ ചെയ്താൽ അവൻ പ്രതികരിക്കുമായിരുന്നു. അവനത് ഇഷ്ടമല്ല. പക്ഷേ ബാക്കി ആരുടെ അങ്ങനെയല്ല. പിന്നെ ഞാനായാലും പിന്നെ മക്കളായാലും വേറെ ആരുടെ അങ്ങനെ ഒരു സ്വഭാവമില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് ഈ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതൽ അവനുമായിട്ട് ഒരടുപ്പ്. അവന് ഭക്ഷണമല്ലായിരുന്നു ആവശ്യം, ഭക്ഷണം എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഭക്ഷണമല്ല, അവനൊരു തൊടല്, ഒരു തലോടല്, സ്നേഹമായിട്ടൊരു വാക്ക്, ഇതൊക്കെ ആയിരുന്നു അവൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വീടുകളിൽ നമ്മൾ വളർത്തുന്ന നായകൾ ചിലപ്പോൾ അഗ്രസീവാകും, ഉടമസ്ഥനെ കടിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ പിന്നെ ലേസ് മീഡിയ പ്രവീൺ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഭയങ്കര അഗ്രസീവായ ഒരു നായ, ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായ പോയിട്ട് ലെവലാക്കി എടുക്കുന്ന കൂട്ടിൽ കയറുന്നത്. അത് അത്ര അഗ്രസീവായ കാരണം സ്ഥിരമായിട്ട് അത് അതിനെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, നേരെ മറിച്ച് അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ നമ്മളെപ്പോലെ, നമ്മളിലൊരാളെപ്പോലെ അവരടുത്ത് പെരുമാറുകയാണെങ്കിൽ പിന്നെ അവരതുപോലെ ദേഷ്യമുള്ളവരാവില്ല. ഭയങ്കര സ്നേഹമാണ്, ഇത്രയും ഭയങ്കര സ്നേഹമുള്ള ഒരു ജീവി, അതായത് പിന്നെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവി. നമ്മൾ ഒരു അല്പകരുണയും സ്നേഹമൊക്കെ അവരടുത്ത് കാണിച്ചാൽ അവർ നമുക്ക് വേണ്ടി എന്തിനും തയ്യാറാവും. ഞങ്ങളിവിടെ ഇതുവരെയും വളർത്തിയിരുന്നത് നാടൻ നായകളെയാണ്. നാടൻ നായകളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ അവരുടെ സ്വഭാവവും അതുമായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നായ കൊണ്ടുവരുന്നത് ചോട്ടൂനെയാണ്. അത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും നാടൻ്റെയും കൂടെ ക്രോസ് ബ്രീഡ്. അപ്പോൾ ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഭയങ്കര പിന്നെ ഒരു ഭീകരനാണെന്നൊക്കെ ആയിരുന്നു നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം പിന്നെ ചോട്ടൂനെ കൊണ്ടുവരുന്ന സമയത്തും പിന്നെ അങ്ങനൊരു പിന്നെ മുൻവിധിയോടെയാണ് അവനെ കൊണ്ടുവരുന്നത്. പക്ഷേ ചോട്ടു ഇവിടെ വന്നിട്ട് ഭയങ്കര പാവമായിരുന്നു. അപ്പം ഞാൻ ധരിച്ചു ഈ ജർമ്മൻ ഷെപ്പേർഡാണ് ഭീകരന്മാർ, ക്രോസ് ബ്രീഡ് പ്രശ്നമില്ലെന്ന്. അങ്ങനെയാണ് പിന്നെ പ്രവീൺ ഇവിടെ ജർമ്മൻ ഷെപ്പേർഡ് നമ്മുടെ ലിയോനെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം ചോട്ടൂനക്കായും പാവമാണ്, പിന്നെ ലിയോ അത്രയും ശുദ്ധഭാവമാണ്. അപ്പോൾ ഈ ഇപ്പോൾ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ബെൽജിയൻ മാലിനോയിസ് എന്ന് പറയുന്ന ഒരു ഇനമാണ്. അപ്പോൾ ഇത് കമാൻഡോകളൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ ബ്രീഡാണെന്ന് പറയുന്നു, അതിഭീകരന്മാരാണെന്ന് പറയുന്നു, എനിക്കറിയില്ല. പിന്നെ അപ്പോൾ ഒരു സുഹൃത്ത് മുഖേന ഇത് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. അപ്പം വലിയ ഭീകരനാണ്, വലിയ കഴിവ്, നല്ല കഴിവുള്ളയാണ്, നല്ല ബുദ്ധിമാനാണ്. അതിലുപരി ഏറ്റവും ഭയങ്കരമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ആ സ്വഭാവം, അതായത് ശത്രുക്കളെ നേരിടാനുള്ള അവൻ്റെ ഒരു ശേഷിയൊക്കെയാണ് പറയുന്നത്. ാണ് ഫോഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ വരുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി നമുക്ക് കണ്ടറിയാം.